This video is powered by Royal Impero. Premium quality casuals designed in Italy, crafted in India. Now available at all leading stores in Kerala. Namaskaram friends, welcome back to Amazing Africa. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൊഗോറിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ബൊഗോറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കാണാം. അപ്പം ഞാൻ ഇന്ന് ബൊഗോറിയയിൽ വന്നിരിക്കുന്നത് വേറൊരു കാര്യം കാണിച്ചു തരാനാണ്. ബൊഗോറിയ എന്ന് പറയുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള ആളുകൾ ജീവിക്കുന്നത് തേൻ ഉണ്ടാക്കി, ആ തേൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ തേൻ ശേഖരിച്ച് അത് വിറ്റിട്ടൊക്കെയാണ്. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്, ലേക്ക് ബൊഗോറിയ അക്കേഷ്യ ഹണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് തേനുണ്ട്, തേൻ്റെ കൂടുകളുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ തേൻ ശേഖരിക്കുന്ന ആളുകൾ, ഫാർമേഴ്സ് അവരുടെ തേൻ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഇവരാണത് പ്രോസസ്സ് ചെയ്യണേ മേടിക്കണേ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ക്യാനുകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കുന്നത്, പിന്നെ ഈ തേൻ വേർതിരിക്കുന്നത് എങ്ങനെയാണ്, അതിൽ നിന്നുള്ള വാക്സ് എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള വാക്സ് അവരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ അമേസിംഗ് ആഫ്രിക്ക ഡോട്ട് ഇൻ എന്ന് പറയുന്ന വ്ലോഗ് സൈറ്റിൽ കയറി ആഫ്രിക്കയിലെ തനതായ ആഭരണങ്ങളും അതുപോലെ തന്നെ ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. ഈ ചേട്ടൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു മെഷീൻ കണ്ടു, ഇതാണ് തേനിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ് തേൻ, തേനീച്ച ഇഷ്ടംപോലെ തേനീച്ച ഉണ്ട്. അപ്പോൾ ഈ തേൻ അതിൽ നിന്ന് എടുക്കുന്നു, ഇത് വാക്സും എല്ലാം കൂടി ഉള്ള തേനാണ്, എണ്ണം തേനീച്ചകൾ പൊതിയുമാണ്. എന്നിട്ട് അതിൽ നിന്ന് തേനെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് തുറന്ന് ഹൗ ടു ഓപ്പൺ ദിസ് വൺ, ഓക്കെ, ഇത് തുറന്നിട്ട് ഉണ്ടോ തേനിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ഇത്തിരി തേനെടുത്ത് ഇതിലൊഴിക്കുന്നു, എന്നിട്ട് അടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുവാണ്. അപ്പോൾ ഒരു ബ്ലൂ കളറിലെ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ഒരു ബ്ലൂ കളറിലൊരു പാട് വരും. ആ പാട് 18.1%, 18% മുകളിലാണ്. ഈ നോർമലി 18.7 ഇതൊക്കെയാണ് വരുന്നത്. അതാണെങ്കിൽ ഇത് നല്ല ക്വാളിറ്റി തേനാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 18 ഉണ്ട്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി തേനാണ്. അപ്പോൾ ഈ തേൻ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും മാത്രമാണ് ഇവിടെ അത് എടുക്കുകയുള്ളൂ. അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ് വേർതിരിക്കണം. വാക്സ് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, കണ്ടോ ഈ ഒരു തരം, ഇതൊരു തുണിയാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് കണ്ടോ തേൻ മാറിയിട്ട് ഈ ഒരു വാക്സ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ വാക്സ് വേർതിരിക്കുകയാണ്. അപ്പോൾ ഇനി തേൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന തേൻ നോക്ക്, ഇങ്ങനെ രണ്ട് ചെറുതുമുണ്ട് വലുതുമുണ്ട്, അങ്ങനെ രണ്ട് പാക്കറ്റിൽ അവർ വിൽക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ശുദ്ധമായ തേനാണ് കേട്ടോ. ഇത് കണ്ടോ ഇവർ കൊണ്ടെന്ന് വെച്ചാൽ അതിൽ നിന്ന് വേർതിരിച്ചിരിക്കണതാണ്, വേറെ ഒരു ഇതൊന്നും ചേർത്തിട്ടില്ല. ഓക്കെ ഓക്കെ, ഇതിൽ ഇവർ എഴുതിയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കരുത് തേൻ. അതുപോലെ തന്നെ നല്ല ഹണിന്ന് നല്ല തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ വരുമ്പോൾ ഒരു ക്രിസ്റ്റൽ പോലെ ആവും. ശരിയാണ്, നമ്മുടെ നെയ്റോബിയിൽ നല്ല തണുപ്പാണ്. അവിടെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേൻ മേടിച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസ് ആവും എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ തേനിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട്, അത് കഴിഞ്ഞിട്ട് അത് ചൂടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ക്രിസ്റ്റലൈസ് ചെയ്തത് തിരിച്ചിതുപോലെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അത് വാം വാട്ടറിൽ വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തേൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. തേനീച്ച
ഈച്ചക്കൂട്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബി വാക്സ് എന്ന് പറയുന്നത്. സ്കിൻ അലർജിക്കും അതുപോലെ തന്നെ വേദനകൾക്കും കൊളസ്ട്രോളിനും അതുപോലെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് ഇതിനൊരു തെളിവില്ല. തേനീച്ചക്കൂട്ടിൽ നിന്നും ബി വാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ അരിച്ച് തേൻ വേർതിരിക്കുന്നത് കണ്ടു, അതിൽ നിന്ന് വാക്സ് വേർതിരിഞ്ഞ് വന്നതും കണ്ടു. പക്ഷെ ആ വാക്സ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഞാൻ ഈ ഒറിജിനൽ വാക്സാക്കി മാറ്റുക അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് കണ്ടു, ഇതാണ് അതിൻ്റെ ആ തേനിൻ്റെ തേൻ വേർതിരിച്ച് കിട്ടുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക. കഴുകിയിട്ട് അത് ഈ ഒരു ഇതുപോലൊരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയതിന് ശേഷം ഒരു അടുപ്പ് കത്തിച്ച് അതിലൊരു വലിയൊരു പാത്രം വെച്ച് അതിലേക്ക് ഇത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒരുപാട് നേരം തിളപ്പിച്ച് ഉരുക്കും. അതിന് ശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അരിക്കും. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ പറയണത് എന്താ വെച്ചാൽ, ഈ ഒരു കർഷകൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു തവണ ചൂടാക്കി അരിച്ചിട്ട് കാര്യമില്ല, രണ്ട് തവണ ചൂടാക്കി അരിക്കണം. അതായത് ഇത് ചൂടാക്കുന്നു, അരിക്കുന്നു, ഉണക്കാൻ വയ്ക്കുന്നു, ഉണങ്ങുന്നു. ഉണങ്ങുമ്പോൾ ഒരു വാക്സ് കിട്ടും, ഒരു വാക്സിൻ്റെ കട്ട കിട്ടും. അതിനുശേഷം അവർ വീണ്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ചൂടാക്കും, അതിനുശേഷം വീണ്ടും അരിക്കും. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത ഒരു നല്ല വാക്സ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് തിളപ്പിച്ചതിന് ശേഷം ഇത് ഒഴിച്ച് ഇതിലാണ് അരിക്കുന്നത്. നല്ല ചൂടാണ്, അതിൽ അതിൻ്റെ മുകളിൽ എന്താ പറയുക, ബീസൊക്കെ തേനീച്ചകളൊക്കെ ചത്ത് കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിൽട്ടറിൽ ഒഴിക്കുകയാണ്. ഉണ്ടോ, ഇനിയും ഉരുകാനുണ്ട് കേട്ടോ കുറച്ചും കൂടി, ഇത്ര നേരം കിടന്നിട്ടും. ഇത് രണ്ടാമത് ചെയ്യുന്നതെന്നാണ് തോന്നണേ കേട്ടോ. ഇതിൽ നിറച്ചൊക്കെ കിടക്കുന്നത് അതിലുള്ള ആ ചത്ത തേനീച്ചകളും ഒക്കെയാണ് അതിൽ കിടക്കുന്നത്. പിന്നെ പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ നിന്ന് അരിക്കുമ്പോൾ നമുക്ക് നല്ല വാക്സ് ആയിട്ട് കിട്ടും. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്, വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ചൂടാക്കുകയാണ്. അപ്പോൾ ആദ്യം കിട്ടണേൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെയുള്ള രീതിയിൽ അധികം കുറച്ച് ഇത് ചെയ്യും. പക്ഷേ കൂടുതൽ പോകണമെങ്കിൽ രണ്ടാമത് വീണ്ടും തിളപ്പിച്ച് വീണ്ടും അരിക്കണം എന്നാണ് പറയണത് കേട്ടോ. എന്നാലാണ് ബെറ്റർ ആയിട്ടുള്ളൊരു വാക്സ് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച ബി വാക്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നില്ലെങ്കിൽ മെഴുകുതിരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ സൺസ്ക്രീനൊക്കെ ഇല്ലേ അതിൻ്റെ അകത്ത് ലോഷൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി ഇവരിത് പുതിയ തേനീച്ച കൂടുകൾ വെക്കുമ്പം അതിൻ്റെ ഉള്ളിൽ ഇത് ഓൾറെഡി വെക്കും. അങ്ങനെയാണ് ഇവർ ഓരോ തേനീച്ചകളെ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ തേനീച്ചകൾ കൂടുതൽ വരാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ തേനിന് എത്ര രൂപയാണ്, ഈ വാക്സിന് എത്ര രൂപയാണ്. ഇതിന് രണ്ടിനും ഒരേ പ്രൈസാണ്, അതായത് 700 ഷില്ലിംഗ് എന്നാണ് പറയുന്നത്. 700 ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ 500 രൂപ ഒക്കെ വരും, 500-550 രൂപ വരും. 1 കിലോ വാക്സിനും 1 കിലോ തേനിനും സെയിം പ്രൈസാണ്. ഈ കാണുന്നതാണ് ശുദ്ധമായ വാക്സ്, രണ്ട് തവണ ഉരുക്കി അരിച്ചതാണ്. ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഒരു തവണ ഉരുക്കിയതാണ്. അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതിൽ നിറച്ചും കറുത്ത പാടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ, 1 കിലോണ് വാങ്ങിച്ചത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചീത്തയാണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇത് നല്ലതാണ്. ഞാനിവിടെ നിന്ന് പണ്ടൊക്കെ വന്നിട്ട് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. നല്ലതാണ്, നല്ല ടേസ്റ്റും ആണ്. നമുക്ക് സ്കിന്നിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ ഒക്കെ നല്ലതാണ്, സൂപ്പറാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഈ തേനിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ തേനിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഇവരോട് പറഞ്ഞു കൊടുക്കുക, ഞാനാരാന്നല്ലേ. പക്ഷേ എനിക്ക് അപ്പോൾ ഓർമ്മ എന്തെന്ന് വെച്ചാൽ മുഖത്തിടില്ല നമ്മൾ തേന്. അപ്പോൾ ഇവരൊക്കെ അതറിയുമെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പം ഇവർ പറയുന്നത് ഇവർക്കത് അറിയില്ല, ഇവർ മുഖത്തൊന്നും ഇടാറില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഇവർ മുഖത്തിടാൻ തുടങ്ങുമായിരിക്കും. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവര് 3 തരം ഉപയോഗമാണ് ഇവർ പറയുന്നത്. 1 കഴിക്കുക, 2 ആരോഗ്യത്തിന് നല്ലതാണ്, മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. 3rd എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസർവ് ചെയ്യാൻ, സാധനങ്ങൾ പ്രിസർവ്, തേനിലിട്ടൊക്കെ വയ്ക്കില്ലേ നമ്മൾ, തേനിലിട്ട നെല്ലിക്ക ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ 3 ഉപയോഗങ്ങളാണ് ഇവർക്ക്. എനിക്ക് പക്ഷേ മെയിനായിട്ട് തേൻ എന്ന് പറയുമ്പോഴുള്ള ഉപയോഗം മുഖത്ത് വാരി പുരട്ടുക, സൺബേൺ കളയുക എന്നുള്ളൊരു ഉപയോഗമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ തേനിലെ കാഴ്ചകളൊക്കെ കണ്ടു, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം.
നമ്മളിവിടെ മൂന്ന് തരം തേനീച്ച കൂടുകളുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ പുറകെ കാണുന്നതെല്ലാം തേനീച്ച കൂടുകളാണ്. അപ്പോൾ ഇത് വെക്കണമെങ്കിൽ ഒരു ശല്യമില്ലാത്ത, വണ്ടികളൊന്നും പോവാത്ത, ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞ് എടുത്തിട്ടാണ് അവർ വെക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു വെള്ളമില്ലാത്ത ഒരു പുഴയുടെ നടുക്കാണ്. എന്നുവെച്ചാൽ കണ്ടാലറിയാം, കയറി ഒരു പുഴ ഒഴുകി വന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമില്ല, മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെള്ളം വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ വണ്ടിയൊന്നും വരില്ല, അധികം ശല്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇവർ തേനീച്ചക്കൂട് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്ന് തരം തേനീച്ചക്കൂടുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം ദൈവടെ കാണുന്നതാണ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ ഈ പുറകെ കാണുന്നത് ലെങ്സ് ത്രോ എന്ന് പറയുന്ന കൂടാണ്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് ഞാൻ അടുത്തായിട്ട് പോയി അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നപ്പം ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോവണ്ട, അതിൽ ഓൾറെഡി തേനീച്ചകളുണ്ട്, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒരു തരം. ഇനി രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് ഇതേ, ഇതിപ്പോൾ ഈ മരത്തിൽ ഒക്കെ, ഈ മരത്തിൽ ഇത് അവിടെയൊക്കെ ഉണ്ട്. ഇതാണ് ട്രഡീഷണലായിട്ട് ഇവർ ഉപയോഗിക്കുന്ന തേനീച്ചക്കൂട്. അത് മരം വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ പണിതിരിക്കുന്നതാണ്, അതാണ് ട്രഡീഷണൽ. പിന്നെ കാണുന്നത് ഇത് ആ മരത്തിൽ വേറൊരെണ്ണമുണ്ട്. അതിൻ്റെ പേര് നല്ല രസമുണ്ട്, കെനിയ തോബ എന്ന് പറയുന്ന ഒരു കൂടാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്, അതിങ്ങനെ ഇങ്ങനെ വഞ്ചി പോലെ ഇരിക്കുന്ന കണ്ടോ, ഇങ്ങനെ റെക്റ്റാങ്കിൾ ആകൃതിയിൽ ഇങ്ങനെ താഴോട്ട് ഒരു വഞ്ചി പോലെ പണിതിരിക്കുന്നതാണ് കെനിയ തോബ. ഇവിടെ ഈ ബൊഗോറിയ ഏരിയയിലോട്ട് വരുമ്പോഴേ ഒരുപാട് പേരിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ തേൻ വിൽക്കുക. ഇവിടെ പ്രധാന വരുമാനം തേനാണല്ലോ. അപ്പോൾ തേൻ വിൽക്കാനൊക്കെ ഇരിക്കുന്നതാണോ. അപ്പോൾ തേൻ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ ഈ പുറകെ കാണുന്ന കടകളുണ്ടോ, ഷീറ്റിട്ട്, അതാണ് തേൻ വിൽക്കുന്ന കടകളാണ് ഈ കാണുന്നത്. ഈ ബൊഗോറിയ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ കടകളുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് കട തുറക്കാത്തത്. അല്ലെങ്കിൽ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇവിടെ വിൽക്കാത്തത്. ഓക്കെ, അപ്പോൾ അതാണ്. തേനിനെ പോലെ തന്നെ സൗന്ദര്യത്തിന് അത്രയ്ക്ക് തന്നെ പ്രാധാന്യമുള്ള ഒരു സാധനമല്ല അലോവേര. അപ്പോൾ ഇവിടെ അലോവേര ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ അലോവേര ചെടി പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെ അലോവേര ചെടി പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ അലോവേരയുടെ പൂവ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇത്രയും വലിയ പൂവ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയുണ്ട്. ഹണിയും അലോവേരയൊക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. കെനിയുടെ പല ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം സാധാരണ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ ചോളം അങ്ങനെയൊക്കെ കൃഷിയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഗാണ്ടയിലൊക്കെ പോയപ്പോൾ കണ്ട പോലെ വലിയ വലിയ മാവുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് വീണ്ടും നിങ്ങളത് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത കേട്ടോ, ഇവിടെ വാഴ അതുപോലെ തന്നെ മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ലേക്ക് ബൊഗോറിയ ഉണ്ടെങ്കിൽ കൂടിയും അവർ ലേക്ക് ബൊഗോറിയയിലെ വെള്ളം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ കൂടിയും അവർ വെള്ളം എടുക്കുന്നത് ഇവിടെ ഉള്ള ഏതൊരു അരുവിൽ നിന്നാണെന്നാണ് പറയുന്നത്, ഇറിഗേഷൻ വെച്ചിട്ട്. അപ്പം അതാണ് ഇവിടുത്തെ ഒരു സങ്കടകരമായ കാര്യം. ഇവിടെ വലിയ രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല കുറച്ചും കൂടി. പക്ഷേ ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ നമ്മൾ വന്നതിനേക്കാളും നല്ല പച്ചപ്പും കൃഷിയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ബൊഗോറിയ ഏരിയയിലേക്ക് വരുമ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിതൽപ്പുറ്റാണ്. ഇത്ര വലിയ ചിതൽപ്പുറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇങ്ങനെ വലിയ ചിതൽപ്പുറ്റുകളൊന്നും കാണാനില്ല. ഇവിടെ ഇത് കാണുമ്പം എനിക്ക് പഴയ ഒരു കഥ ഓർമ്മ വരുന്നത്, നമ്മൾ ഓർമ്മയില്ലേ, ഇങ്ങനെ രണ്ട് മരത്തിൻ്റെ നടുക്കിരുന്നിട്ട് ഒരു സന്യാസി, ഒരു മഹർഷി, ആ മരം ഈ മരം എന്ന് പറഞ്ഞ് രാമ 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 എന്നായിട്ട് പിന്നെ അവിടെ ഇരുന്ന് ചിതൽപ്പുറ്റായി മാറി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു കഥ കേട്ടിട്ടുണ്ട്. ഞാനൊരു കഥ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ടാണ് ഇതിൻ്റെ അകത്ത് വല്ല മഹർഷി ഉണ്ടോയെന്ന്. ഞാൻ എപ്പോഴും ഈ ചിതൽപ്പുറ്റ് കാണുമ്പോൾ എനിക്ക് ആ കഥയും ഓർമ്മ വരും, അങ്ങനെ ഇത് വരും. അപ്പോൾ സാധാരണ പാമ്പൊക്കെ വരാറുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ, എനിക്ക് അതും ഒരു പേടിയുണ്ട്. ഇവിടെ പാമ്പൊന്നും കാണുന്നില്ല, പക്ഷേ ചിതൽപ്പുറ്റ് കണ്ടോ, ഇത്രയും വലിയതാണ്. ഇതിൻ്റെ താഴേക്കും കാണുമായിരിക്കും കേട്ടോ, ഒരുപാട് വലിയൊരു ഏരിയയിൽ. അപ്പോൾ ഇത് ഇഷ്ടംപോലെ ഈ ഒരു ഏരിയകളിലും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ചിതൽപ്പുറ്റ് നമുക്ക് കാണാവുന്നതാണ്.
നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തോടുണ്ട്. ഈ തൊട്ടിയിലെ വെള്ളമാണ് ഇവിടത്തുള്ള കൃഷികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു പുഴയെന്നാണ് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു തോട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണേ. തോടിനേക്കാളും നല്ലത് ഈ ഒരു വശം എന്ത് ഭംഗിയാന്നൊക്കെ കിളികൾ എന്ന് പറഞ്ഞാലല്ലോ, ബൊഗോറി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോഗ്രാഫേഴ്സിന് ബേർഡ് വാച്ചിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. ഇഷ്ടംപോലെ പക്ഷികളാണ് ഇവിടെ കാണുന്നത്. നിറച്ചും പക്ഷികളുടെ ശബ്ദവും നല്ല ഇവിടെ നല്ല ഇതുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളുമാണ് ഇവിടെ. ബൊഗോറിയം പൊതുവേ നല്ല ഡ്രൈ, ഭയങ്കര ഡ്രൈ പ്ലേസ് ആണ്, ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഈ ഒരു ഏരിയ ഒക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ നിറച്ചും കൃഷിയിടങ്ങളും കാണാം, മെയ്സും എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ കയറി അമേസിങ് ആഫ്രിക്ക ഡോട്ട് ഇൻ സൈറ്റിൽ ഒതൻറ്റിക് ആയിട്ടുള്ള ആഫ്രിക്കൻ ഓർണമെൻസും ടീഷർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. അപ്പോൾ ഇതിനെന്താ എത്രയൊക്കെയാണ്? ഒരു മിനിറ്റ്, പാട്ട് കേൾക്കണുണ്ട്, കുഴപ്പമില്ല. ഇതിന് എത്രയൊക്കെയാണ് പറയട്ടെ? ഓക്കെ, ബൊഗോറി ഏരിയയിൽ വരുമ്പോഴേ പിന്നീട് ഞാൻ ഓക്കെ ഓക്കെ. അപ്പം ഇതിൽ നിന്ന് അരിച്ച് നമ്മൾ തേൻ വേർതിരിക്കുന്നത് അല്ല, തേൻ വേർതിരിക്കുന്നത് കണ്ട് ആ പറയട്ടെ. ഇത് ഒരു ഒന്നൊന്നര കല്യാണം തന്നെ. എൻ്റെ കല്യാണ വീഡിയോ പോലും ഞാൻ ഒറ്റയിരുപ്പിൽ കണ്ടു തീർത്തിട്ടില്ല. ഇത് ആദ്യം മുതൽ അവസാനം വരെ ആസ്വദിച്ച് കാണാൻ മാത്രമുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടെടുത്ത ഈ സൂപ്പർ വീഡിയോയ്ക്ക് അഭിനന്ദനങ്ങൾ. ടോം പെരുമ്പള്ളി. താങ്ക് യു ടോം.